सदाशिवसमारंभम् शंकराचार्यमध्यमम् अस्मदाचार्यपर्यन्तम् वंदे गुरुपरंपरा कलवेणुरवकलाय नील कमलाजुंबनरंबरोगिरम्य अणिबोधैवारविंद मध्ये रमदम्मे पुरी नी इन मुकुंदमाल मुपत् मुपत्ति श्लोक अर्थ विचारण के मुपत्ते श्लोक आम्नायाभ्यसनाद वेदव्रतानन्वहम् वेदच्छेदफलानि कोर्तविधय सर्वे हुतं भस्मनि तीर्थानाम् अवगाहम् तीर्थानाम् अवगाहनानि जगजस्नानं विना यल्पदद्वन्द्वाम्भोरुह संतृतिम् विजयदे देव सनारायण आम्नायाभ्यसनान्यरण्यरुदितं वेदव्रतानन्वहं वेदच्छेदफलानि पूर्तविधय सर्वेहुदं भस्मनि तीर्थानां अवगाहनानि च गजस्नानं विना यत्पदस्तम्भो यत्पदद्वन्द्वाम्भोरुह संसृतिं विजयदे देवस्स नारायण विजयदे देवस्स नारायण നാരായണനെന്ന ദേവൻ വിജയിക്കുന്നു എല്ലാറ്റിലും മീതെ അദ്ദേഹം വിജയിക്കുന്നു നിങ്ങൾ എന്തെല്ലാം ചെയ്താലും എന്ത് വേണമെന്നറിയോ യത് പദ വിനാ യത് പദദ്വന്ദ്വാംഭോരുഹ സംസൃതിം യദ്വിന ഇല്ലാതെ എന്തില്ലാതെ അങ്ങയുടെ ദ്വന്ദ്വാംഭോരുഹ സംസ്മൃതിയില്ലാതെ അങ്ങയുടെ ദ്വന്ദ്വാംഭോരുഹ സ്മരണയില്ലാതെ എന്ത് കർമ്മം ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല വിജയദേ നാരായണ അങ്ങ് വിജയിച്ചാലും എന്തൊക്കെ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുക ഈ നാരായണൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യും അതാ നമ്മൾ ആമ്പതായ അഭ്യസനം ചെയ്യും അമ്മദായം എന്ന് പറഞ്ഞാൽ വേദമാണ് വേദങ്ങൾ അഭ്യസിക്കും വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ അഭ്യസിക്കും അമ്മദായ അഭ്യസനം അത് എന്തുപോലെയാവും എന്നറിയോ നമ്മുടെ ഈ അമ്മദായ അഭ്യസനം ചെയ്താൽ നാരായണ സ്മൃതി വേണ്ട പോലെ ഇല്ലാതെ ചെയ്യുന്ന അമ്മദായ അഭ്യസനം അരണ്യരുചിതം കാട്ടിൽ വെറുതെ പറയുന്ന പോലെയാവും കാട്ടിൽ കൂട്ടുവിളിപ്പിക്കുന്ന പോലെയാവും അതായത് അത് ആരും കേൾക്കാതെ അത് എന്താ പറയുക ശൂന്യതയിൽ വിലയിച്ചു പോകുന്നു എന്നർത്ഥം അപ്പം നിങ്ങൾ എത്ര വേദം അധ്യയിച്ചാൽ അധ്യാപനം ചെയ്താലും അതൊക്കെ കാട്ടിൽ രോദനം ചെയ്യുന്നത് പോലെ വനരോദനം പോലെ ആയി മാറുന്നു എന്നർത്ഥം വനരോദനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കാട്ടിൽ നിലവിളിക്കലാണ് കാട്ടിൽ നിലവിളിച്ചാൽ ആരാ കേൾക്കാൻ ജീവികളൊന്നുമില്ല മനുഷ്യജീവികളൊന്നുമില്ലാത്ത കാട്ടിൽ നിലവിളിച്ചാൽ ആര് കേൾക്കും അതേപോലെ വനരോദനം പോലെ വ്യർത്ഥമാണ് അങ്ങയുടെ പാദാംഭോരുഹ ഭക്തിയില്ലാതെ ചെയ്യപ്പെടുന്ന വേദത്തിൽ ആമ്നായ അഭ്യസനാനി അരണ്യരുദിതം വേദവ്രതാനി അന്വഹം വേദച്ഛേദഫലാനി ഇനി വേദങ്ങൾ വിധിക്കുന്ന വ്രതങ്ങളുണ്ട്
ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു. കൃത്യമായിട്ട് ഞാൻ എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കുന്നു. ഞാൻ ഷഷ്ടി നോൽക്കുന്നു, ഏകാദശി നോൽക്കുന്നു, അതേപോലെ എന്തൊക്കെ വ്രതങ്ങൾ പ്രദോഷം വ്രതം ഞാൻ ചെയ്യുന്നു, സോമവാര വ്രതം ഞാൻ ചെയ്യുന്നു. അങ്ങനെ എല്ലാ വേദവിധി പ്രകാരമുള്ള എല്ലാ വ്രതങ്ങളും ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊരു യോഗാത്മാവായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങയുടെ സ്മരണയില്ലാത്ത ആ പാദാംഭോരുഹ സ്മരണയില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ടൊരു ഫലമില്ല. ആകെ ഉണ്ടാവുന്ന ഫലം എന്താണെന്നറിയോ? മേധച്ഛേദം. ഇതിന് വപുസ്സിന് മേധസ് കുറയുക. ശരീരം വിരിഞ്ഞു പോകാൻ സഹായിക്കുന്നല്ലാതെ വേറൊന്നും അതുകൊണ്ട് പ്രയോജനമില്ല. മേധസ് വെച്ചാൽ കൊഴുപ്പാണ്, അത് ഛേദിക്കാച്ച ഇല്ലാതെയാകലാണ്. അപ്പോൾ മേധച്ഛേദ ഫലാനി, ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറഞ്ഞ് ശരീരം ആകെ മെലിഞ്ഞ് കൃഷകാത്രനാവും എന്നല്ലാതെ അതുകൊണ്ട് വേറൊരു പ്രയോജനമില്ല. അതുപോലെ പൂർത്തവിധയ സർവേഹുതം ഭസ്മനി, പൂർത്തകർമ്മങ്ങളൊക്കെ ചെയ്യുക. പൂർത്തകർമ്മങ്ങളിൽ പലതും പെടും. ദാനം ചെയ്യുന്നത്, ധ്യാനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പൂർത്തകർമ്മങ്ങളിൽ വരും. കിണർ കുഴിക്കുന്നത്, ഇഷ്ടാപൂർത്തം എന്നൊക്കെ പറയും, കിണർ കുഴിക്കുന്നത്. അങ്ങനെ ഈ നമ്മുടെ വൈദിക വിധികളിൽ പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക. യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നേ വിചാരിച്ചോളൂ. അതൊക്കെ ഈ പൂർത്തമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് എന്തുപോലെ അനുഭവപ്പെടുന്നറിയോ? ഭസ്മനിഹുതം, ഭസ്മത്തിൽ ഹോമിക്കുന്ന പോലെയാണ്. ഹോമിക്കേണ്ടത് അഗ്നിയിലാണല്ലോ. അഗ്നിയിൽ ഹോമിച്ചാൽ അതിന് ഫലം ഉണ്ടാവും. എന്നാൽ അഗ്നിയിൽ ഹോമിക്കുന്നതിന് പകരം ഭസ്മത്തിൽ ഹോമിച്ചാലോ? ഒരു ഫലം അതുകൊണ്ടുണ്ടാവില്ല. അത് നിഷ്ഫലമായ പ്രവർത്തനമാണ്. അപ്പോൾ പൂർത്തകർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ ജീവിച്ച് പോയാൽ അതുകൊണ്ടൊരു പ്രത്യേക ഫലമൊന്നും ഉണ്ടാവില്ല. നാരായണ സ്മൃതി ഇല്ലെങ്കിൽ അതാണ് കാര്യം. മേധച്ഛേദഫലാനി പൂർത്തവിധയ സർവേഹുതം ഭസ്മനി. ഭസ്മനി ഹുതം, ഹോമിക്കുക. ഹുതം ചാ ഹോമിക്കപ്പെട്ടതാണ്. ഭസ്മത്തിൽ ഹോമിക്കപ്പെട്ടതുപോലെയുള്ള ഫലമാണ്. നിഷ്ഫലമായ ഒരു പ്രവൃത്തിയായിട്ട് മാറും. ഇനി തീർത്ഥാനാം അവഗാഹനാനി ചഗജസ്നാനം. ഞാൻ തീർത്ഥങ്ങളിൽ പോയിട്ട് മുങ്ങിക്കുളിക്കുന്നു. പല തീർത്ഥങ്ങളിൽ പോയിട്ട് മുങ്ങിക്കുളിക്കുകയാണ്. രാമേശ്വരത്ത് പോയി അവിടെ മുങ്ങിക്കുളിച്ചു. അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഞാൻ കുളിക്കണു. അങ്ങനെ 100 കുളി 108 കുളിയൊക്കെ കുളിച്ച് ഒക്കെ വന്നാലും ഈ സ്മൃതി മനസ്സിലില്ലെങ്കിൽ, ഈ നാരായണ സ്മൃതി മനസ്സിലില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നൊരു ഫലമില്ല. അത് ഗജസ്നാനം പോലെയാണ്. ഗജസ്നാനം പോലെ വെച്ചാൽ എന്താണ്? ആന കുളിക്കുന്ന പോലെയാണ്. ആനയെ നമ്മൾ കുളിപ്പിച്ച് അങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞാൽ വത്തേഭൻ പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ എന്നാണ്. ആ ആന എന്താ ചെയ്യുക? നല്ല മണ്ണെടുത്ത് മേരിക്കേണ്ടറിയും. ഈ മണ്ണിന് ഈ കെമിക്കൽസൊക്കെയുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിങ്ങനെ മേരിക്ക് എറിയുമ്പോൾ ആനയുടെ ശരീരത്തിൽ പൊണ്ണുണ്ടാവുന്നൊക്കെ പത്രത്തിലിപ്പോൾ നമ്മൾ ഈയിടെ വായിച്ചത്. അപ്പോൾ എത്ര കുളിപ്പിച്ചാലും മണ്ണിൽ കിടന്ന് ഉരുടുക എന്നുള്ളത് ആനയുടെ സ്വഭാവമാണ്. അതുപോലെ എത്ര തീർത്ഥങ്ങളിൽ പോയിട്ട് കുളിച്ചാലും ഈ നാരായണ സ്മൃതി വിനാ ഇല്ലാതെ ചെയ്യുന്ന എല്ലാതരം പ്രവർത്തനങ്ങളും നിഷ്ഫലമാണ്. തീർത്ഥാനാം അവഗാഹനാനി ച ഗജസ്നാനം വിനാ യൽ പദദ്വന്ദാംഭോരുഹ സംസൃതി. അങ്ങയുടെ പദദ്വന്ദങ്ങളുണ്ടല്ലോ, ആ പദദ്വന്ദങ്ങളിലുള്ള ആ സംസൃതിയാണ്, ആ പദദ്വന്ദങ്ങളിലുള്ള ആരാധനയാണ്
വിജയതേ വിജയിക്കുന്നത്. നാരായണൻ എല്ലായിടത്തും വിജയിക്കുന്നു എന്നാശയം. അപ്പം ഈ ഭാഗവതത്തിലെ വളരെ രസകരമായ ഒരു കഥയിലൂടെ ഇത് ഭഗവാൻ തന്നെ കാണിച്ചു തന്നതാണ്. വിപ്രപത്നി അനുഗ്രഹ ലീല എന്ന് പറഞ്ഞിട്ടൊരു പ്രകരണമുണ്ട് ഭാഗവതത്തിൽ. ഭഗവാനും ഗോപകുമാരന്മാരും ഒക്കെ കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോപകുമാരന്മാർക്ക് വല്ലാതെ വിശപ്പും ദാഹവും ഒക്കെ അനുഭവപ്പെട്ടു. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു മുപ്പരാണോട്, ആ നേതാവ്, നിങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു കൃഷ്ണ, എന്താ ചെയ്യുക? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അവിടെ ബ്രാഹ്മണന്മാർ യാഗം നടത്തുന്നുണ്ട്, അവരുടെ അടുത്ത് എന്നാൽ ഒരു ധാരാളം ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളവരാണ്, തീർച്ചയായും നിങ്ങൾക്ക് ഭക്ഷണം തരും, വിശപ്പടക്കാം എന്ന് പറയാം. ഈ കുട്ടികൾ അവിടെ ചെന്നു. ബ്രാഹ്മണന്മാരെ ഈ ഹോമിക്കുന്നതിൽ, മന്ത്രം ജപിക്കുന്നതിലൊക്കെ ശ്രദ്ധാലുക്കളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ ഈ കുട്ടികൾ പുറത്തുനിന്ന് പറയണതൊന്നും കേട്ടില്ല. അവർക്ക് ചെവിയില്ലാണ്ടല്ല, അവരുടെ ചെവികളും മനസ്സുമൊക്കെ ഈ അർച്ചനയിൽ മാത്രം മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിശപ്പിൻ്റെ വിളിയൊന്നും അവർ കേട്ടേ ഇല്ല. ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്തോളൂ, അവർ ഭാര്യമാർ ആ തെരുവിൽ താമസിക്കുന്നുണ്ട്, അവരൊന്നിച്ച് ഒരു തെരുവിലാണ് താമസിക്കുന്നത്, ഈ ബ്രാഹ്മണന്മാരെ പത്നിമാർ, അവരുടെ അടുത്ത് ചെല്ലൂ, അവർ നിങ്ങളുടെ വിശപ്പും ദാഹവും തോന്നും. അവിടെ ചെന്നു, ചെന്ന് ഞങ്ങൾ കൃഷ്ണൻ പറഞ്ഞയച്ച് വരുന്നവരാണെന്ന് പറഞ്ഞ് പറയേണ്ട താമസം, എല്ലാവരും ഈ കുട്ടികൾക്ക് ആവശ്യമായ ചതുർവിധ വിഭവങ്ങൾ ഒരുക്കി അവരെ സംതൃപ്തരാക്കി ഭഗവാൻ അവർക്ക് ദർശനം നൽകിയ ഒരു കഥ ഭാഗവതത്തിലുണ്ട്. ഈ കഥ ഒന്നിനെയും നിന്ദിക്കാനായിട്ട് പറയുന്നതല്ല, പക്ഷേ ചിലതിനെ ശ്രേഷ്ഠമാണെന്ന് കാണിക്കാനാണ്. അതായത് ഭഗവത് ഭക്തി ഇല്ലാതെ ചെയ്യുന്ന ഏത് ശ്രൗതകർമ്മങ്ങളും വ്യർത്ഥമായ മന്ത്രാലാപനം മാത്രമാണ്, അത് അധരവ്യായാമം മാത്രമാണ്. നേരെ മറിച്ച് ഭഗവത് സ്മരണയോടുകൂടി ചെയ്യുന്നതാണ് ഈ കർമ്മങ്ങളെങ്കിൽ ആ കർമ്മങ്ങൾക്കൊക്കെ പരിശുദ്ധിയുണ്ട്, ആ കർമ്മങ്ങൾക്കൊക്കെ ഫലവും ഉണ്ടാവും, നമ്മളറിയാതെ തന്നെ അതിൻ്റെ ഫലവും ഉണ്ടാവും. അതുകൊണ്ട് വേദങ്ങൾ വെറുതെ ഇങ്ങനെ അഭ്യസിച്ചിട്ട് കാര്യമില്ല, ആ വേദങ്ങളുടെ പൊരുളെന്താണ് എന്ന് അന്വേഷിച്ചു കൊണ്ട് വേദങ്ങൾ പഠിക്കുക. അല്ലാതെ വേദങ്ങൾ പഠിച്ചാൽ അത് വനരോധനം പോലെയാണ്. വേദവിഹിതങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. അനുഷ്ഠിച്ചാൽ അതിന് ഫലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ വേദവിഹിതങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഭഗവത് സ്മരണ സർവത്ര ഉണ്ടാവണം, ഇല്ലെങ്കിൽ അത് ശരീരത്തെ കൃശമാക്കാനേ ഉപകരിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ തീർത്ഥസ്നാനം. തീർത്ഥസ്നാനം ധാരാളം തീർത്ഥങ്ങളിൽ പോയിട്ട്, ഇന്ത്യയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെ തീർത്ഥങ്ങളിലും പോയിട്ട് ഞാൻ മുങ്ങിക്കുളിച്ചവനാണ് എന്നുള്ളതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സ് ഈശ്വരാർപ്പണത്തോടുകൂടി അല്ല ഇത് ചെയ്യുന്നതെങ്കിൽ ഇതുകൊണ്ടൊരു പ്രത്യേകത. ഈ നാരായണത്വ ഭ്രാന്തൻ്റെ ഒക്കെ ഒരു കഥയുണ്ടല്ലോ, ഈ ഇദ്ദേഹം അവരുടെ മൂത്ത ആളുണ്ടല്ലോ അഗ്നിഹോത്രി, അഗ്നിഹോത്രി കാശിക്ക് പോകുന്ന സമയത്ത് ഈ നാരായണത്വ ഭ്രാന്തൻ ഒരു കൈപ്പയ്ക്കും ഒരു വടിയും കൊടുത്തു എന്ന് പറയും കഥയിൽ. കൈപ്പയ്ക്ക ഗംഗാജലത്തിൽ മുക്കി കൊണ്ടുവരാനാണ്, വടിയും. ഇത് രണ്ടും ഗംഗയിൽ മുക്കി അങ്ങ് കൊണ്ടുവരണം എന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അവിടെ ചെന്നു അദ്ദേഹം ഗംഗയിൽ ഈ വടി മുക്കിയതോടുകൂടി വടി ഒഴുക്കിൽപ്പെട്ടു, കയ്യിൽ നിന്ന് പോയി. കൈപ്പയ്ക്ക അദ്ദേഹം മുക്കി കൊണ്ടുവന്നു. മടങ്ങി വന്നപ്പോൾ ഭ്രാന്തൻ അദ്ദേഹത്തെ കാണാൻ വന്നു, നാരായണത്തെ ഭ്രാന്തൻ. അപ്പോൾ അങ്ങ് കൈപ്പയ്ക്ക കൊടുത്തു, വടി എൻ്റെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോയിടോ എന്ന് പറഞ്ഞു. വടി അടിയന് കിട്ടി, ഇവിടുത്തെ കുളത്തുനിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കുളത്തിലെ ജലവും ഗംഗാതീർത്ഥവും ഒരുപോലെ തന്നെയാണ്, പാവനാണ്, അത് രണ്ടും ഒരേപോലെ കാണുന്നവന്, ആ ഒരേപോലെയുള്ള മനസ്സാണ് പ്രധാനം. ഏതും പാവനമാണ്, മനസ്സതിനെ പാവനമായി കാണുമ്പോൾ.
അതുകൊണ്ട് മനസ്സ് ഭഗവാനിൽ അർപ്പിക്കപ്പെടാതെ ചെയ്യുന്ന ഒരു കർമ്മത്തിനും യാതൊരു ഫലവുമില്ല എന്നാണ് ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. അതിമനോഹരമായ ഒരു ശ്ലോകമാണ് ഇത്. ആമ്നായാഭ്യസനാനി അരണ്യരുദിതം വേദവ്രതാനു വേദവ്രതാനന്വഹം വേദച്ഛേദഫലാനി കോർത്തവിധയ സർവേ ഹുതം ഭസ്മൈ തീർത്ഥാനാം അവഗാഹനാനി ച ഗജസ്നാനം വിനാ ത്വൽപദദ്വന്ദാംഭോരുഹ സംസൃതിം വിജയതേ ദേവസ്സ നാരായണ. ഇനി അടുത്ത പദ്യം 37. പ്രാതസ്മരാമി ഭവപാപഹരാത്തിശാന്തി നാരായണം ഗരുഡവാഹനമഞ്ജനാഭം ഗ്രാഹാദിഭൂത ഗ്രാഹാധിഭൂതവരവാരണ മുക്രിഹേതും ചക്രായുധം തര പ്രാതസ്മരാമി ഭവപാപമഹാർത്തിശാന്തി നാരായണം ഗരുഡവാഹനമഞ്ജനാഭം ഗ്രാഹാഭിഭൂതവരവാരണ മുക്തിഹേതും ചക്രായുധം തരളവാരിജ ജനാജനേത്രം പ്രാതസ്മരാമി ഭവപാപമഹാർത്തിശാന്ത്യൈ നാരായണം ഗരുഡവാഹനമഞ്ജനാഭം ഗ്രാഹാഭിഭൂതവരവാരണ മുക്തി ഹേതും ചക്രായുധം തരളവാരിജ പത്രനേത്രം പ്രാതസ്മരാമി. ഞാൻ ആദ്യമേ ഓർക്കുന്നു എന്നർത്ഥം. പ്രാതസ്മരണീ എന്നൊക്കെ പ്രയോഗമുണ്ടല്ലോ, പ്രഭാതത്തിൽ ഓർക്കേണ്ടവനാണ്. അതായത് എഴുന്നേറ്റാൽ ആദ്യം ഓർക്കേണ്ട ആൾ, അത്രയും ശ്രേഷ്ഠതയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് പ്രാതസ്മരണീയൻ എന്നൊരാളെ കുറിച്ച് പറയുന്നത്. അതുപോലെ പ്രാതസ്മരാമി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്നു, ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്നത് ആരെയാണ് എന്ന് പറയും. പ്രാതസ്മരാമി ആരെയാണ് ഞാൻ ഓർക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഭവപാപമഹാർത്തിശാന്തി. ഭവപാപം, ഭവം എന്ന് വെച്ചാൽ ഈ സംസാരം, ഈ ജീവിതം, ആ ജീവിതത്തിലെ പാപങ്ങളെയെല്ലാം, പാപങ്ങളാകുന്ന ആർത്തികളെയെല്ലാം ശാന്തിയെയും നശിപ്പിക്കുന്നു. അപ്പോൾ ഈ സംസാര ജീവിതത്തിലുണ്ടാകുന്ന എല്ലാതരം ദുഃഖങ്ങളെയും ആരാണോ ഇല്ലാതെയാക്കുന്നത് അദ്ദേഹത്തെ ഞാൻ പ്രാതസ്മരാമി, നമസ്കരിക്കുന്നു. പ്രഭാതത്തിൽ തന്നെ ആദ്യമേ തന്നെ ഞാൻ അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. പ്രാതസ്മരാമി ഭവതാപ മഹാർത്തിശാന്തി. പിന്നെ നാരായണം ഗരുഡവാഹനം അഞ്ജനാഭം. നാരായണം, നാരായണനെ, എങ്ങനെയുള്ള നാരായണനെ? ഗരുഡവാഹനം, ഗരുഡൻ എന്ന വാഹനത്തിൽ ഉള്ളവൻ. അഞ്ജനാഭം, അഞ്ജനത്തിൻ്റെ നിറത്തോടുകൂടിയ ശോഭയോടുകൂടിയ നാരായണനെ ഞാൻ പ്രാതസ്മരാമി ഓർക്കുന്നു. അപ്പോൾ ഗരുഡൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കുന്ന, ഗരുഡോപരി വിലസുന്ന നീലാഭനായിട്ടുള്ള, അഞ്ജനാഭനായിട്ടുള്ള സാക്ഷാൽ ഭഗവാനെ ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്നു, ആദ്യമേ തന്നെ ഞാൻ തൊഴുന്നു എന്നുള്ളത്.
ഗ്രാഹാഭിഭൂതപരവാരണ മുക്തിഹേതും. ഗ്രാഹം എന്ന് പറഞ്ഞാൽ മുതലയാണ്. ഗ്രാഹാഭിഭൂതൻ, മുതലയാൽ അഭിഭൂതനായവൻ, മുതലയാൽ ആക്രമിക്കപ്പെട്ടവൻ, ആ ആക്രമിക്കപ്പെട്ട വാരണം ആന, ആ ആനയ്ക്ക് മുക്തി നൽകിയവൻ, മുക്തിക്ക് ഹേതുവായി തീർന്നവൻ, അദ്ദേഹം മോക്ഷത്തിന് ഹേതുവായി തീർന്നവൻ. അത് ഗജേന്ദ്രമോക്ഷം കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗജേന്ദ്രമോക്ഷം കഥ ഭാഗവത പ്രസിദ്ധം. ഗജം പാണ്ഡ്യരാജാവാണ്, ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവാണ് അതിന് ഗജം ആയിട്ട് ഭൂമിയിൽ അവതരിക്കുന്നത്. അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് അദ്ദേഹം ഗജമായിട്ട് ഭൂമിയിൽ അവതരിച്ചു. ഹൂഹു എന്നൊരു ഗന്ധർവനുണ്ട്. ആ ഗന്ധർവൻ മറ്റൊരു മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായിട്ട്, ദേവന മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായിട്ട് ഭൂമിയിൽ അവതരിക്കുന്നു. ഈ മുതല ഒരു തടാകത്തിൽ അങ്ങനെ വിലസുകയാണ്. ഈ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവ് ആനയായിട്ട് കാട്ടിൽ അങ്ങനെ വിലസുന്നു. അങ്ങനെ പിടിയാനകളോടും മറ്റ് ആനകളോടും ഒക്കെ കൂടി ചേർന്ന് അങ്ങനെ സഞ്ചരിക്കും. തടാകത്തിൽ വന്ന് വെള്ളം കുടിക്കും, മടങ്ങിപ്പോവും. അങ്ങനെ സകുടുംബം എന്ന പോലെ കാട്ടിലങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം സംഭവിച്ചത് എന്താണ്? ഈ ആന വെള്ളം കുടിക്കാനായിട്ട് തടാകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അറിയാതെ ഈ മുതല ആനയുടെ കാലിൽ കടിച്ചു പിടിക്കുകയാണ്. ആനയ്ക്ക് വേറെ യാതൊരു വഴിയില്ലാതെ എത്ര വലിച്ചു നോക്കിയിട്ടും കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ആനകളുണ്ടല്ലോ, ആനകളൊക്കെ ഈ ആനയെ രക്ഷപ്പെടുത്താനായിട്ട് പരമാവധി ശ്രമിച്ചു. തുമ്പി കൈ പിടിച്ചും കാല് പിടിച്ചും ഒക്കെ ശക്തിയായിട്ട് വലിച്ചു എല്ലാ ആനകൾ. പക്ഷേ മുതലയുടെ കടി കൂടുതൽ കൂടുതൽ ആഴ്ന്നു പോകാനല്ലാതെ മറ്റൊന്നിനെ അത് സഹായിച്ചില്ല, സഹായകായില്ല. അങ്ങനെ എല്ലാവരും കൈവിട്ടു പോകും. ആർക്കും രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ എല്ലാവരും കൈവിട്ടു. അപ്പോൾ ഈ ആന പൂർവജന്മത്തിൽ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവായിരുന്നു, വിഷ്ണുഭക്തനായിരുന്ന ആളാണ്, അങ്ങേറ്റത് വിഷ്ണുഭക്തനായിരുന്ന ആളാണ്. അഗസ്ത്യമഹർഷി ഇദ്ദേഹം അഗസ്ത്യമഹർഷിയെ ബഹുമാനിച്ചില്ല എന്നുള്ളൊരു ചെറിയ തോന്നലിൻ്റെ പേര് ശാപിച്ചതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അതും അറിയില്ല ഈ ഇന്ദ്രദ്യുമ്നൻ. അപ്പോൾ പൂർവജന്മത്തിൽ മഹാവിഷ്ണു ഭക്തനായിരുന്നത് കൊണ്ട് അറിയാതെ ഈ ആനയുടെ ബുദ്ധിയിൽ പെട്ടെന്ന് ഒരു മിന്നൽ പിണർ പോലെ ഭഗവത് സ്മരണ ഉണ്ടാവുകയാണ്. ആന കിട്ടിയ പൂവെടുത്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അർച്ചിച്ചു. അത് ചെന്നു വീണത് ഭഗവാന്റെ കാൽക്കൽ തന്നെയാണ്. ഗരുഡാരൂഢനായിട്ട് ഭഗവാൻ അവിടെ വന്നു. എന്നിട്ട് ഈ മുതലയുടെ കഴുത്ത് സുദർശന ചക്രം കൊണ്ട് അറുത്തു ആനയെ രക്ഷിച്ചൊരു കഥയുണ്ട് ഭാഗവതത്തിലെ, ഗജേന്ദ്രമോക്ഷം എന്ന കഥ. അതിമനോഹരമായ ഭക്തിയുടെ വളരെ പ്രതീകാത്മകമായ ഒരു കഥ. ഈ സരസ് എന്നൊക്കെ പറയുന്നത് വെറും സരസല്ല, അത് ജീവിതം എന്ന സരസ്സാണ്. അതിന് മുതല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കർമ്മവാസനകളാണ്, നമ്മളെ ഈ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കർമ്മവാസനകളാണ്. ആ കർമ്മവാസനകളുടെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. അവസാനം ഭഗവത് സ്മരണ മാത്രമേ അതിനൊരു പ്രശമനമുണ്ടാക്കുന്ന ഔഷധമാവുള്ളൂ എന്ന് കാണിക്കുന്ന അതിമനോഹരമായൊരു സിംബോളിക്കായിട്ടുള്ള കഥയാണ് ഈ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്നത്. ആ ഗജേന്ദ്രമോക്ഷം കഥയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ മുക്തി ഹേതുവായി തീർന്നത് മുതല കാൽക്ക് പിടിച്ച സമയത്ത് ആരാണോ ഗജേന്ദ്രന് മുക്തി ഹേതുവായി തീർന്നത്, ആ മഹാവിഷ്ണുവിനെ ഞാൻ പ്രാതസ്മരാമി, ആ മഹാവിഷ്ണുവിനെ ഞാൻ പ്രഭാതത്തിൽ തന്നെ, അതായത് ആദ്യമേ തന്നെ ഞാൻ ഓർക്കുന്നു. ചക്രായുധം തരള വാരികപത്രനേത്രം. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? ഈ ഞാൻ ഓർക്കുന്ന അദ്ദേഹം ചക്രായുധനാണ്. ചക്രായുധനായിട്ടുള്ള അദ്ദേഹത്തെയാണ് ഞാൻ ഓർക്കുന്നത്. അത് തരള വാരിജ അബ്ജനേത്രമാണ്. തരള വാരിജ നേത്രനാണ്. തരളം ചാൽ ഇളകുന്ന, വാരിജ എന്ന് വെച്ചാൽ
താമരയാണ്. ആ വാരിജ്യത്തിൻ്റെ പത്രം താമരയുടെ ഇതളും അതുപോലെയുള്ള കണ്ണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന താമരയില പോലെയുള്ള കണ്ണ്. ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് നിശ്ചലല്ല, ഭഗവാന്റെ കണ്ണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണാണെന്ന് കാണിക്കാനാണ് ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള പ്രയോഗം. തരളം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ കാരണം ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓർക്കുന്നത് വെറും ഭഗവാനല്ല, സുദർശന ചക്രധാരിയായ ഭഗവാനാണ്. കാരണം എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കാനുള്ള ശക്തി ആ സുദർശന ചക്രത്തിനുണ്ടല്ലോ. നല്ല കാഴ്ച നൽകാനുള്ള ശക്തിയുണ്ട്, നല്ല രക്ഷ നൽകാനുള്ള ശക്തിയും സുദർശനത്തിനുണ്ട്. സുദർശനം എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചയാണ്. അതേസമയത്ത് സുരക്ഷ അതും ആ സുദർശനം നൽകുന്നുണ്ട്. അങ്ങനെ സുദർശനം കയ്യിലേന്തിയ താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയ മുതലയെ ഇവിടെ പിടിയിൽ നിന്ന് ആനയെ രക്ഷിച്ച സാക്ഷാൽ ഭഗവാനെ ഞാൻ പ്രാതസ്മരാമി, പ്രഭാതത്തിൽ തന്നെ ആദ്യമേ തന്നെ ഞാൻ ഓർക്കുന്നു. പ്രാതസ്മരാമി ഭവപാപമഹാർത്തിശാന്ത്യൈ നാരായണം ഗരുഡവാഹനം അഞ്ജനാഭം ഗ്രാഹാദിഭൂതവരവാരണമുക്തിഹേതും ചക്രായുധം തരളവാരിജപത്രനേത്രം ആമദായാഭ്യസനാന്യരണ്യരുദിതം വേദവ്രതാനന്വഹം മേധച്ഛേദഫലാനി പൂർത്തവിധയ സർവേഹുദം ഭസ്മനി തീർത്ഥാനാമവഗാഹനാനി ച ഗജസ്നാനം വിനാ ത്വൽപദദ്വന്ദാംഭോരുഹ സംസൃതിം വിജയദേ ദേവസ്സ നാരായണ പ്രാതസ്മരാമി ഭവപാപപദാത്തിഹായ ഭവപാദമഹാർത്തിശാന്തി നാരായണം ഗരുഡവാഹനം അഞ്ജനാഭം ഗ്രാഹാഭിഭൂത വരവാരണ മുക്തിഹേതും ചക്രായുധം തരളവാരിജ പത്രനേത്രം.